ഒരാളും പട്ടിണി കിടക്കാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് വൻ കുതിച്ചുചാട്ടമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തക നേതൃത്വത്തിൽ സർവേ നടത്തി കഴിഞ്ഞു. 2.59% ആളുകളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയതെന്നും മന്ത്രി പറഞ്ഞു. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുൻ MLA ജോർജൻ തോമസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാണ്. കേരളത്തിൽ പട്ടിണിയില്ലാത്ത, പട്ടിണി കിടക്കുന്ന വീടുകൾ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന അടുത്ത കടമ്പ. അടുത്ത സാമ്പത്തിക വർഷം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുകയും അത് തദ്ദേശ സ്വയംഭരണങ്ങൾ സ്ഥാപനങ്ങൾ അടക്കമുള്ളവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ സമ്പൂർണമായി പട്ടിണി ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കോവിഡ് കാലത്തുൾപ്പെടെ ഇത് ജനങ്ങൾക്ക് ബോധ്യമായതാണെന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ നല്ല രീതിയിൽ ശാക്തീകരിക്കുകയാണ് സർക്കാർ ചെയ്തു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന, ജനങ്ങൾക്ക് മുൻപന്തിയിൽ നിർത്തുന്ന, മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത വിധം ജനങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറാൻ കാരണം ഈ ഒരു ശ്രദ്ധയാണ്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, മുൻ MLA ജോർജൻ തോമസ് മുഖ്യാതിഥിയായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആയിഷ ചേലപ്പുറത്ത് ദിവ്യ ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹ്ര വള്ളംകോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ, CTC അബ്ദുള്ള, കരീം കൊടിയത്തൂർ, എം സിറാജുദ്ദീൻ, വൈത്തല അബൂബക്കർ, സത്താർ കുളക്കാടൻ, റസാഖ് കൊടിയത്തൂർ, KT ഹമീദ്, FSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.